ഈ കഥ നടക്കുന്നത് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ അങ്കമാലിയിലോ അല്ല, പിന്നെ എവിടെ? നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇത് പായസം പിസയ്ക്കും സദ്യ സെൽഫിക്കും വഴിമാറിയ ന്യൂ ജനറേഷൻ്റെ സ്വന്തം കഥ. ബാഹുബലിയെയും മഹാബലിയെയും തിരിച്ചറിയാത്ത മലയാളി യുവത്വത്തിൻ്റെ കഥ. ലഞ്ച് വിത്ത് മാവേലി. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഈ കാണുന്നവൾ മരണം വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടല്ലേലും സീമത്തും. നാശം പിടിച്ചവനെ, നല്ലൊരു ദിവസമായിട്ടൊന്ന് നിർത്തിവെക്കടാ. ഹാ ഡ്യൂഡ്, ഹാപ്പി ഓണം. പിന്നെ പൊളിച്ചില്ലേ? ഞാൻ രാവിലെ എന്നിട്ട് അമ്പലത്തിലേക്ക് പോയി. ഇനി പൊള്ളി പൊളിക്കണ്ടേ? ഓക്കെ മാൻ. ആ പിന്നെ കാണാം. എന്ന് തൊട്ടാടാ അമ്പലം നിന്റെ റൂമിൽ തുടങ്ങിയത്? അയ്യോ അമ്മേ, പിച്ചല്ലേ. നല്ലൊരു ദിവസമായിട്ട്, പോയി കുളിച്ച് അമ്പലത്തിലൊക്കെ പോവാൻ നോക്കടാ. പിന്നെ വേറെ പണിയില്ല അമ്മേ, ഓണമൊക്കെ ഒരു ക്ലേശ സങ്കല്പമല്ലേ അമ്മേ. അമ്മേ ഒരു മിനിറ്റ്. ഇവൻ ഇതെന്താ ഈ കാണിക്കുന്നേ? അമ്മേ ഒരു ഫോട്ടോ. ഫേസ്ബുക്കിലിട്ടിട്ട്, ഓണായിട്ട് ഫേസ്ബുക്കിലിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ എന്ത് വിചാരിക്കും? റോക്കിംഗ് വിത്ത് അമ്മ, അല്ലെങ്കിൽ വേണ്ട മോംസ് ഇരിക്കട്ടെ. MOMZZZZ പൊളിക്ക് ചാങ്സ്. ഓ, ഇന്ന് കുറെ ലൈക്സ് കിട്ടും തോന്നുന്നു. ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ. എടാ, എന്താടാ രാവിലെ തന്നെ ഫോട്ടോ സെഷൻ ആണല്ലോ. ഫേസ്ബുക്കിൽ ഇടാനാണെങ്കിൽ എൻ്റെയും കൂടി ഒരു ഫോട്ടോ എടുക്കടാ. അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ, വേണ്ട. കഴിഞ്ഞ തവണ തന്നെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാർ ചോദിച്ചു അതാ സർവൻ ഭീമൻ രഘുനെ പോലെ ഉണ്ടല്ലോ എന്ന്. ഭയങ്കര നാണക്കേടാ അയച്ചാ. ഓഹോ, എന്താ ഫ്രണ്ടിൻ്റെ പേരെന്നാ പറഞ്ഞ? രമൺ ആൻഡ് സ്മോക്കി അച്ഛാ. ആ വെറുതെ അല്ല, സ്മോക്ക് അടിച്ചിട്ട് നോക്കിയാൽ അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾ അച്ഛനും മകനും എന്നാ ഇവിടെ വഴക്കിട്ടിരിക്കി, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. എടാ മോനെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്നെ എല്ലാരും വിളിച്ചു തരുന്നത് എന്താന്നറിയോ? മമ്മൂട്ടി. പിന്നെ എന്താ മമ്മൂട്ടി? ഉവേ, പൊന്തൻമാടയിലെ മമ്മൂട്ടിയാവും. നിങ്ങൾ എന്ത് വിടലാണ് അച്ഛാ? ദേ ചായ കുടിച്ചേ. ഏ, ഇതെന്താ നീ ഉണ്ടാക്കിയതാണോ? അതെ, ഓണമൊക്കെ അല്ലേ, സ്പെഷ്യൽ ആയിരുന്നോട്ടെ. കൊള്ളാം, എന്റെ അല്ലേ മോൻ. എടാ മക്കളെ, അടുക്കളയിൽ വെച്ച് ഗ്രാമ്പു എങ്ങാനും കണ്ടോ നിങ്ങൾ? അമ്മേ, അത് പിന്നെ ഞങ്ങൾ പൂക്കളം ഇടാൻ വേണ്ടി. പൂക്കളം ഇടാൻ വേണ്ടി? അത് പിന്നെ ഗ്രാമ്പു, പൂ, പൂക്കളം. ഞാൻ ഇവനോട് അപ്പോഴേ പറഞ്ഞതാ ഗ്രാമ്പു പൂക്കളത്തിൽ ഇടാൻ പറ്റില്ല എന്ന്. പൂക്കളത്തിൽ ഗ്രാമ്പു അല്ലേ? എടിയേ, എന്റെ ഇൻഷുറൻസ് ഒക്കെ അടച്ചതാണല്ലോ അല്ലേ? ഓ, അതൊക്കെ അടച്ചതാ, എപ്പോഴാ വേണ്ടി വരാന്ന് അറിയില്ലല്ലോ. ആ, അതടച്ചത് എന്തായാലും നന്നായി. ഇവന്മാരൊക്കെ ചായയില് പശുവും പാലിന് പകരം റബ്ബർ പാല് വരെ ഒഴിച്ചു തരുന്ന ടീമാ. കൊണ്ട് പോടാ അവന്റെ പൂക്കളവും ചായയൊക്കെ. ആ, അല്ലെങ്കിൽ ഓണത്തിന് എന്തിനാ ചായ, നമുക്ക് ഊണ് കഴിക്കാം. അല്ല മാം, ഓണമായിട്ട് എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ? സ്പെഷ്യലോ? ഓലൻ, കാളൻ, പുളിശ്ശേരി, പപ്പടം, ഇഞ്ചിമ്പുളി. മതിയോ? മതി മതി, ഇന്ന് നമ്മൾ ഓണം കൂടെ പൊളിക്കും. കലക്കി മോനെ. എന്നാലേ ഇതൊന്നും ഇല്ലാട്ടാ. അമ്മേ എന്താടാ? അല്ല ഒന്നുമില്ലേ, ഒന്നുമില്ലേ പോലും. എത്ര കാലായിട്ട് പറയുവാ ഒരു ഇൻവെർട്ടർ വാങ്ങിക്കുവാൻ. ഇന്നലെ പോയ കരണ്ട. എടി, ഇൻവെർട്ടർ വാങ്ങിയിട്ട് വേണം അതും കൂടി അടിച്ചു പോവാൻ. ആ ജാതി ഇടിയാണ് വെട്ടണത്. ആ കരണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മക്കളി അമ്മി അമ്മി എന്ന് കേട്ടിട്ടില്ലേ? ഹാ മാം, ഞാൻ നിമ്മി നിമ്മി എന്ന് കേട്ടിട്ടുണ്ട്. അതവൻ അങ്ങനെ തന്നെയല്ലേ കേൾക്കുള്ളൂ. പാതിരാത്രി അവന്റെ റൂമിന്റെ അതേ പോയാ കേക്കാം, നിമ്മീന്നോ കിമ്മീന്നോ. അച്ഛന്റെ മോൻ തന്നെ. മക്കള് വാ, ഞാനൊരു പണി തരാം. എടാ ഈ തേങ്ങ അങ്ങോട്ട് പിടിച്ചേ, നീ പോയി ഇതാ ചെരുകി അമ്മിയിൽ അരച്ചു കൊണ്ടുവാട്ടോ. നിമ്മീ, അയ്യോ സോറി അമ്മി, ഐ ആം കമ്മിങ്. ആ പോടാ പോടാ, അങ്ങനെയെങ്കിലും പണിയെടുക്ക് പോയിട്ട്. എടാ നീ പോയി കറിക്കരിയടാ. പണി പാളിന്നാ തോന്നണ, മെല്ലെ മുങ്ങട്ടെ. അല്ല നിങ്ങൾ ഇതെങ്ങോട്ടാ? അല്ല അത് പിന്നെ ഞാൻ ഓണായിട്ട് പുറത്തൊക്കെ ഒന്ന്. അല്ല ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഉച്ചക്ക് പായസം സേമിയ വേണോ അതോ പാലട വേണോ? പായസം
പാലടാ. അല്ലെങ്കിൽ വേണ്ട, സേമിയ മതി. അതാവുമ്പോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ പിന്നെ രണ്ടു ആയാലോ? അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്കോ എന്ത് ബുദ്ധിമുട്ട്? ആ എന്നാ പിന്നെ രണ്ടു ആവാം. ഓ ഇത്ര നല്ലൊരു ഭാര്യ. പായസം വേണം അത്ര, പായസം. പോയി അവിയലിന് കഷ്ണം നുറുക്കോ മനുഷ്യ. ഈ ഓഡിയൻസിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് വാട്സപ്പ്, ചിലയിടത്ത് ഫേസ്ബുക്ക്. എന്താരും കൈയടിക്കാത്തത്? കൈയടി പ്രോത്സാഹനത്തിന് നല്ലതാണ്. കൈയടിക്കൂ, കൈയടിക്കാൻ അനുവദിക്കൂ. അങ്ങനെ ഫുഡ് റെഡിയായി. അമ്മേ നല്ല വിശപ്പ്, വാ നമുക്ക് കഴിക്കാം. നിങ്ങൾ ഇരിക്കി, ഞാൻ പിന്നെ കഴിച്ചേക്കാം. ആരാ ഓണായിട്ട്? എടാ മോനെ നീ ഒന്ന് പോയി നോക്ക്. ഹായ് മാവേലി, വരൂ വരൂ. ഹായ് മാവേലി ബ്രോ, വൺ സെൽഫി പ്ലീസ്. ഇന്ന് ഞാൻ കൊറേ ലൈക്സ് കിട്ടി പൊളിക്കും. അല്ല ആരാ വന്ന കാര്യം പറഞ്ഞില്ല? സാറേ ഹാപ്പി ഓണം. ഞങ്ങളെ ഈ ലഞ്ച് വിത്ത് മാവേലി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരിക. ഇത്തവണ നറുക്കെടുപ്പിൽ വിചാരിക്കുന്നതേ സാറിന്റെ ഫാമിലിയാ. എല്ലാവർക്കും സന്തോഷമായില്ലേ? കൺഗ്രാറ്റ്സ്. ചറവറ കറി പൗഡറിന്റെയും വെങ്കായം സോൾട്ടക്സ് റൈസിന്റെയും ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ലഞ്ച് വിത്ത് മാവേലി. നിങ്ങ മാവേലി ബ്രോ, നമ്മ ഫുൾ സപ്പോർട്ടാ. ഹേയ് മാവേലി തമ്പുരാൻ, ശി സന്തോഷായിരിക്കുന്നു. അല്ല അച്ഛാ, ഈ മഹാബലി ബാഹുബലിയുടെ ആരാ? മഹാബലി ബാഹുബലിയുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്ത് മാരണത്തിനാ ഇവരെ ഇപ്പൊ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയത്? നിങ്ങക്ക് സമ്മാനം ഉണ്ട് കേട്ടോ, അതിങ്ങോട്ട് എടുക്കുക. ചറപറ സാമ്പാർ പൊടി, രസം പൊടി, മുളക് പൊടി, ഇഷ്ടികപ്പൊടി. അയ്യോ അതില്ല കേട്ടോ. ആ പിന്നെ വെങ്കായം സോർട്ടക്സ് റൈസ് 5 കിലോ. വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ. ആ വാങ്ങിച്ചോ വാങ്ങിച്ചോ, കറണ്ട് പോകുമ്പോ മെഴുകുതിരിച്ച് വരും ഉപയോഗിക്കാം. ശി വിശപ്പുണ്ടേ, ഊണ് കഴിച്ചാലോ. ആ നിങ്ങളും ഇരിക്ക. ബോഡി ഗാർഡ്സ് ഒരിക്കലും ഇരിക്കാറില്ല. ഐ എം ഓൺ ഡ്യൂട്ടി. വിളമ്പിക്കോളൂ വിളമ്പിക്കോളൂ. അച്ഛാ ആ അവിയൽ ഒന്ന് എടുക്കോ. അവിയൽ വേണോ മോന? അവിയൽ വേണോ? ആ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വെള്ളം വെച്ച് ചോദിച്ചോളാം. ശർക്കര പായസാണല്ലേ. ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി നോക്കാം, അപ്പൊ മനസ്സിലാവേതാ പായസം. ഊണ് കേമായി, അടുത്ത വർഷം വരാട്ടോ. ഓ എന്തിനാ പോകുന്നേ, ഇവിടെ തന്നെ അങ്ങ് കൂടാലോ. ചെലവാവാത്ത അരി മസനം കൊടുത്ത എന്താ, നമുക്ക് നല്ലൊരു ഊണ് കിട്ടിയില്ലേ. ക്രിസ്മസിന് നമുക്ക് ഇങ്ങടെ തന്നെ വരാം. അളിയാ കോസ്റ്റ്യൂം കലക്കിട്ടാ. എടിയേ നല്ല വിശപ്പ്, ചോറ് വേണ്ടി. എന്ത് ചോറ്, എല്ലാം തിന്നു മുടിച്ചില്ലേ ആ കാലമാടന്മാര്. മാവേലി ആഘോഷ സെൽഫി എന്തൊക്കെയായിരുന്നു? അച്ഛാ വിശന്നിട്ട് പോയാ, നമുക്ക് പുറത്തെങ്കിലും പോയാ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എടേ ഓണായിട്ട് ആര് തുറന്നു വെച്ചിരിക്കുന്നടേ ഹോട്ടലൊക്കെ?
എടി ഫ്രിഡ്ജിൽ വല്ല ബ്രെഡും ഇരിപ്പുണ്ടാവും, അതെങ്കിലും ഒന്ന് എടുക്കടി. ഫ്രിഡ്ജില് ബ്രെഡും ഇല്ല, ഒരു പണ്ടാരവും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇന്നലെയും കൂടി ഞാൻ കണ്ടതാ. അവന്റെ റൂമില് കിടക്കുന്നുണ്ടോ അതിന്റെ കാലി പാക്കറ്റ് ഇന്നലെ? അത് പിന്നെ ഞാൻ രാത്രി ഒരു ടൈം പാസിന്. എടാ മഹാബാബി, നിന്നെ ഞാൻ നിന്ന് കൊല്ലുവടാ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, നീട്ടി ചുരട്ടൻ ആകെ വിയർക്കാണ്. നാടി ഞരമ്പ് വലിഞ്ഞ മുറുകാണ്, പേശികളാകെ ഉരുണ്ട് കയ്യാറാണ്.